കോട്ടയം എസ്എംഇയിൽ പൂർവവിദ്യാർത്ഥി തീകൊളുത്തി കൊലപ്പെടുത്തിയ ലക്ഷ്മിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഏറ്റുമാനൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. പ്രശാന്ത് വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, പെൺകുട്ടി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി മരിച്ച ആൺകുട്ടിയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞുവോ? പ്രജേഷ്, രാവിലെ 8:30 ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായത്. അതിനുശേഷം ആദ്യം ലക്ഷ്മിയുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. 10 മണിക്ക് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. 11 മണിയോടുകൂടിയാണ് ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. പിന്നീട് സ്വസ്ഥതയായിട്ടുള്ള ഹരിപ്പാടേക്ക് കൊണ്ടുപോയി മൃതദേഹം. സഹപാഠികളുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം ഹരിപ്പാടേക്ക് കൊണ്ടുപോയത്. 3 മണിയോടുകൂടിയാണ് അവിടെ സംസ്കാര ചടങ്ങുകൾ വെച്ചിട്ടുള്ളത്. നേരത്തെ SME കോളേജിൽ പൊതുദർശനത്തിനായി വെക്കുമെന്നായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിൽ വെക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് മൃതദേഹം നേരിട്ട് സ്വസ്ഥയിലേക്ക് കൊണ്ടുപോയത്. ആദർശിന്റെ ഇൻക്വസ്റ്റ് നടപടിയെല്ലാം പൂർത്തിയാക്കിയ ശേഷം ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിന് തന്നെ ആദർശിന്റെയും പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. തിങ്കളാഴ്ച ഈ സംഭവം നടന്ന ഇത് കോളേജിന് തിങ്കളാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയൊരു നടുക്കത്തിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. പ്രശാന്താണ് വിവരങ്ങൾ നൽകി.